വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കമന്റ് ബോക്സിലെ ചോദ്യം, അത് ദീർഘമായൊരു വലിയ ചോദ്യമായതുകൊണ്ട് അതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. വീട്ടിൽ ഒരു കാര്യമായിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുന്നതായിട്ട്, ഒരു പരിപാടി നടക്കുന്നതായിട്ട്, അതിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നു, കുടുംബത്തിലുള്ള അല്ലാത്തവരും ഒക്കെ ആയിക്കൊണ്ട്. ഏതായാലും വളരെ സന്തോഷത്തിൽ ഒക്കെയാണ് പന്തലൊക്കെ കെട്ടി ആഹാരങ്ങളൊക്കെ കൊടുത്ത്, അങ്ങനെ നമ്മളൊരു കല്യാണം പോലെ അല്ലെങ്കിൽ ഒരു സൽക്കാരം പോലെ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എല്ലാവരും വിളിച്ചു വരുത്തി വരുന്നു. അതെന്ത് പരിപാടിയാണെന്ന് അറിയില്ല, എന്തോ ഒരു ഒരു പരിപാടി. അതിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ സാധാരണഗതിയിലുണ്ടല്ലോ സന്തോഷത്തിൻ്റെ ഒരു പരിപാടി നടത്തുന്നത്, അങ്ങനെ നടത്തുന്നൊരു പരിപാടി. ഇത് പല പ്രാവശ്യം അദ്ദേഹം കാണുന്നു, ഒരു ദിവസം തന്നെ പല പ്രാവശ്യം കാണുന്നു, പിന്നെ അതുപോലെ തന്നെ പല ദിവസങ്ങളിലായിട്ട് കാണുന്നു എന്ന് പറയുമ്പം ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതില്ല അപകടമാണോ അതൊരു ദുസ്വപ്നമാണോ എന്നൊക്കെ ചിലപ്പോൾ അറിയാൻ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് വല്ലാത്തൊരു ആദി പേടി എന്നൊക്കെ, അല്ലാതെ അതൊരു പേടിക്ക് പറയേണ്ട രൂപത്തിലായി വരുന്നില്ല. കാരണം സന്തോഷത്തിൻ്റെ ഒരുപാട് നാളുകളാണ് അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു രൂപത്തിൽ സ്വപ്നം കാണുമ്പോൾ ഇവിടെ ഇപ്പം മജ്ലിസ് ഒരു ഒരു പരിപാടിയുടെ ഒരു സദസ്സാണ്, അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു ഫംഗ്ഷൻ. അപ്പോൾ അത് എന്തിൻ്റെത്, അതിനനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനം മാറിക്കൊണ്ടിരിക്കും. വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഷെയ്ഖ് അബ്ദുൽ ഗനി നാബൽസി റഹിമഹുള്ള അവരുടെ തഅ്തീറുൽ അനാ ഫീ തഅ്ബീറിൽ മനാ എന്ന് പറയുന്ന കിതാബിൻ്റെ 328 329 പേജുകളിലൊക്കെ ആയിട്ട് ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്ന മജ്ലിസ് ഒരുമിച്ച് കൂടുന്ന സ്ഥലം, അതൊക്കെ ഏത് രൂപത്തിലാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത് എന്നുള്ളത് ആണ് നോക്കുന്നത്. അതിനനുസരിച്ച് കൊണ്ടാണ് വ്യാഖ്യാനമൊക്കെ മാറുന്നത്. ഒക്കെ മജ്ലിസ് തന്നെയാണ്. ഇപ്പം സൽക്കാരത്തിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയാലും കല്യാണത്തിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയാലും അതല്ല വേറെന്തിന് വേണ്ടി ജനങ്ങൾ അങ്ങനെ ഒരുമിച്ച് കൂടിയാലും അതൊക്കെ എന്താണ്, ഒരുമിച്ച് കൂടലാണല്ലോ. അപ്പം അവിടെ തന്നെ പറയുന്നുണ്ട് ഒരു വയലിൻ്റെ അങ്ങനത്തെ ഒരു മജ്ലിസാണോ എന്നാൽ അതിനനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനം മാറുകയാണ്. അതല്ല ഒരു ബുർദ മജ്ലിസാണോ എന്നാൽ അതിന് വ്യാഖ്യാനം മാറും. കസീദത്ത് ബുർദ, ബുർദൻ്റെ മജ്ലിസാകുമ്പം അതിന് വ്യാഖ്യാനം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോന്നിനും. അപ്പം ആ കൂട്ടത്തിൽ അവിടെ പറയുന്നുണ്ട് എൻ്റെ ഇത് ഒരുമിച്ച് കൂട്ടുന്നത് വമൻ റഅ മജ്ലിസൻ ഫീഹി ജമാഅത്തുൻ മുജ്തമിഈന, ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു സദസ്സാണത്. അവര് ഒരുമിച്ച് കൂടിയത് ഒരുപാട് കാരണങ്ങളെ കൊണ്ടാണ്. അപ്പോൾ കല്യാണം, അതുപോലെ തന്നെ സിവാജ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കല്യാണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സദസ്സ് അല്ലെങ്കിൽ അങ്ങനെ അറിയില്ല, അങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവിടെ അങ്ങനെ ഭക്ഷണം കൊടുക്കലും വിളമ്പലും അങ്ങനെ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തിൻ്റെ പേരിലായി എന്നൊന്നും വ്യക്തമായിട്ടുള്ളൊരു അറിവില്ല. ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, കറക്റ്റ് ഇവിടെ ചോദിക്കുന്ന മാർക്ക് തന്നെ. ഫഹുവ, അതിൻ്റെ വ്യാഖ്യാനം, ഫഹുവ ദലീലുൻ അലാ അംരിൻ മജ്ഹൂലിൻ, എന്തോ ഒരു അറിയാത്തൊരു കാര്യത്തിൻ്റെ മേലിലുള്ള ഒരു തെളിവാണ്. എന്തൊക്കെ ഒരു അറിയാത്തൊരു കാര്യങ്ങൾ ഇവനക്ക് വരുന്നു എന്നതിലേക്കാണ് എൻ്റെ ഇതിൻ്റെ വ്യാഖ്യാനം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ഫഹുവ ദലീലുൻ അലാ അംരിൻ മജ്ഹൂൽ, അറിയപ്പെടാത്ത ഒരു കാര്യത്തിൻ്റെ മേലുള്ള ഒരു വ്യാഖ്യാനം. എന്നാൽ അവ ആക്തിബത്തു ഇലാ ഖൈരിൻ, അതിൻ്റെ അന്തിമ ഫലം നോക്കുമ്പം, അതിൻ്റെ അവസാനം നമ്മൾ പറയല്ലോ അതിൻ്റെ അവസാനം ഇപ്പം എന്തായി എന്ന് അറിയില്ലേ, ആ അവസാന ഖൈറേക്കാരം. അപ്പം അവന് ഖൈർ തന്നെയാണ്, അല്ലാതെ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള സ്വപ്നം അല്ല, പേടിക്കേണ്ട രൂപത്തിലുള്ള ഒരു സ്വപ്നം അല്ല എന്നർത്ഥം. പക്ഷെ എന്തൊക്കെയോ ഒരു അവനക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ആ കാര്യങ്ങൾ എന്താന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ അവസാനം കണ്ടു നോക്കുമ്പം അവനക്ക് ഖൈറേക്കാരം. അപ്പം ആകത്തുക പറയുകയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം കണ്ടു, പല തവണയായിട്ട് കണ്ടു എന്ന് പറയുമ്പം അതൊരു ദുസ്വപ്നമായിട്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ ഒരു മുസീബത്തുകൾ വരാനിരിക്കുന്നു എന്നൊന്നുമില്ല അതിൻ്റെ അർത്ഥം. അറിയപ്പെടാത്ത എന്തൊക്കെയൊരു കാര്യങ്ങൾ വരുന്നു, അത് എന്തില്ല, അത് അതിൻ്റെ അവസാനം നമുക്ക് ഹയർ എണ്ണേക്കാൻ, അപ്പം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്വപ്നമാണ് എന്നർത്ഥം. അല്ലാഹു അലം സ്വവാബ്.